അഹിബായി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ 2 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതിൻ്റെ നമ്മൾ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ വഹ്ദ അസ്സാലിസ 3-ാമത്തെ യൂണിറ്റ് അല്ലേ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ സലാസ് പഠിച്ചില്ലേ? ദേ സലാസ് അല്ലേ? അതേ വാക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്, സലാസ് സാലിസ്ന്ന്. 3-ാമത്തെ, പിന്നെ 3-ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളുണ്ട്. ഫൗസ്, അല്ലബിയു ഇസ്സതുന, യാ കിതാബി, ഇങ്ങനെ 3 പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1-ാമത്തെ പാഠത്തിൽ എന്താ അറിയോ നമുക്ക് പഠിക്കുന്നത്? നിങ്ങൾ സ്കൂളിലൊക്കെ സ്പോർട്സ് നടക്കാറില്ലേ? സ്പോർട്സ്, എന്താ സ്പോർട്സ്? ആ, നല്ല ചാട്ടവും ഓട്ടവും കളികളൊക്കെ നടക്കും അല്ലേ? ഇവിടെ ഒരു സ്കൂൾ, നമ്മുടെ കാട്ടിലൊരു സ്കൂളിൽ ഒരു സ്പോർട്സ് നടന്നു, സ്പോർട്സ് മത്സരം. അപ്പം അതിൽ സമ്മാനം നേടിയവരുടെ ഫോട്ടോയായി കാണുന്നത് കണ്ടോ? സമ്മാനം വാങ്ങിക്കുമ്പോൾ എടുത്ത ഫോട്ടോ. അവരെന്താ പറയുന്നത്? ഫൗസ് ഫൗസ്, വിൻ വിൻ, നമ്മൾ ജയിച്ചേ ജയിച്ചേ എന്നാ വിളിച്ച് പറയുന്നത്. എന്താണ് ഫൗസ് ഫൗസ് ഫൗസ്? ഓക്കെ, അവരങ്ങനെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഈ മത്സരത്തിൽ ആരൊക്കെ പങ്കെടുത്ത് നമുക്ക് നോക്കാം. മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെ നോക്കാം അല്ലേ? മത്സരം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ മത്സരം നടത്തുന്ന ദുബ് സാറ്, ദുബ് സാർ, ദുബ് മൻഹാദാ ഹദഹുവ ദുബ്, ഹദഹുവ ദുബ്, ദുബ് ആരാണ്? കരടി അല്ലേ? കരടി സാറ് വിളിച്ച് പറയുകയാണ്, എന്ത് മർഹബൻ മർഹബൻ, പറഞ്ഞ മക്കളെ, മർഹബൻ മർഹബൻ, വരൂ വരൂ, സ്വാഗതം. മർഹബൻ മർഹബൻ. എന്താ ഏത് മത്സരം നടക്കാൻ പോകുന്നത്? ഹയ്യ നബ്ദ അൽജരിയ, ഹയ്യ നബ്ദ അൽജരിയ, വരൂ വരൂ, നമുക്ക് ഓട്ടമത്സരം നടത്താം. അൽജരി, ഓട്ടമത്സരം ഇല്ലേ, ഓട്ടമത്സരം, അൽജരി, നമുക്ക് ഓട്ടമത്സരം തുടങ്ങാം. അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാർഡൊക്കെ കിട്ടൂലേ അല്ലേ? കാർഡിലൊരു നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ദുബ് സാറ്, ഓരോ ദുബ് സാറല്ല, മത്സരത്തിൽ പങ്കെടുക്കുന്ന അല്ലെ, മത്സരം നടത്തുന്ന ഇവിടെ ഒരു ത്വായറും കൂടിയുണ്ട്. ത്വായർ, ത്വായർ, ഒരു ത്വായറാണോ അതോ നമ്മുടെ ബബുഹ ആണോ? ബബുഹാവിനെ പോലെയുണ്ട് അല്ലേ? ബബുഹാവിനെ പോലെയുണ്ട്. ഇപ്പം നമ്മുടെ ബബുഹാവ് ഓരോരുത്തരും വിളിക്കുകയാണ് അല്ലേ? ആരെ വിളിക്കുന്ന ആദ്യം? നാട്ടിലെ ഓട്ടക്കാരാരൊക്കെയാ? ആരൊക്കെയാ? ദമൻ ഹദാ, ഹദഹുവൽ കെൽബ്, കെൽബ് കെൽബ്, പറഞ്ഞേ കെൽബ്. കെൽബിന് എത്രയാ നമ്പർ കിട്ടിയത്? അർബ, അർബ. അവിടെ ദുബ് സാറാ വിളിച്ച് പറയുന്നത് കേട്ടോ. കൊടുക്കുന്നതാണ് നമ്മുടെ ആര്? ബബുഹ. അർബ കൽബ്, അർബ കൽബ്, അർബ കൽബ്, അർബ കം അർബ ഫോർ അല്ലേ? ഇതാണ് നമ്പർ. ഈ നമ്പറും ഈ അർബ എന്നുള്ളതും മക്കൾ നന്നായി പഠിക്കണം. അർബ, അതിൻ്റെ ഒരു വീഡിയോ സാർ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് അർബ കൽബ്, അർബ കൽബ്. അടുത്ത നമ്പർ വിളിച്ചു സാർ, ഹംസ. നാട്ടിലെ ഓട്ടക്കാരൻ ആരാ? നമിർ, നമിർ മൻഹുവ, പുലിയ അല്ലേ? നമിർ പുലി. ഹംസ നമിർ, ഹംസ നമിർ, ഹംസ നമിർ. ഹംസ എങ്ങനെ എഴുതുക നമ്മൾ അറബിയിൽ? ഇങ്ങനെയാണ് നമ്പറായിട്ട് എഴുതുക. അക്ഷരത്തിൽ ഹംസ ഇങ്ങനെ എഴുതി പഠിക്കണം. ഫൈം നാം. അപ്പോൾ ഹംസ നമിർ, ഹംസ നമിർ, ഹംസ നമിർ. പറഞ്ഞു നോക്കിയേ, നമിർ ന മിർ നമിർ. ഫൈം നാം. അടുത്ത നമ്പറോ, സിത്ത, സിത്ത. പിന്നെ നാട്ടിലെ ഓട്ടക്കാരനാണ് ആര്? നമ്മുടെ അർണബ് കുട്ടൻ അല്ലേ? അർണബ്, അർണബ്, സിത്ത അർണബ്, സിത്ത അർണബ്. സിത്ത എന്ന അക്കത്തിൽ എഴുതുന്നു കണ്ടോ, അർണബ്, സിത്ത അർണബ്.
ഫൈൻ. അപ്പൊ അർണബ് വന്നു. അർണബിന്റെ നമ്പർ കം എത്രയാ? ആറാണ് അല്ലെ. സുമ്മാ പിന്നെ ആരാണ് കാട്ടിലെ ഓട്ടക്കാരൻ? സബ്അ ലബി, സബ്അ ലബി, ല ല എന്താണ് ല ല ല ഏ സബ്അ ലബി. സബ് എഴുതുന്നത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെയാണ് സബ് എഴുതുന്നത്. സാർ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഓ ദേ ഇങ്ങനെ അല്ലേ സബ. കളർ ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെയാണ് സബ് എഴുതുന്നത്. സിത്ത് എഴുതുന്നത് എങ്ങനെയാ? സിത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം, മനസ്സിലായോ? അതേസമയം ഫൈവോ ഹംസ എഴുതുന്നത് ഇങ്ങനെ ഒരു പൂജ്യമാണ് അല്ലേ. പിന്നെയോ കെൽബിന്റെ ഫോർ എഴുതുന്നത് എങ്ങനെയാ? ഇങ്ങനെ വെച്ച് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ മൂന്നിന് തിരിച്ചിട്ട പോലെ ഉണ്ട് അല്ലേ. നമ്മൾ മൂന്ന് എഴുതൂലേ, അതിന് തിരിച്ചിട്ട പോലെ. അപ്പോ അർബ എന്ന് എഴുതി പഠിക്കണം, അതോടൊപ്പം ഈ നമ്പർ പഠിക്കണം, മനസ്സിലായ മക്കളെ? അർബ ഹംസ സിത്ത സബ നമ്പർ അല്ലേ. അപ്പോ അതിലെ ലബി ല ല എന്ന വാക്ക് പ്രത്യേകം പഠിക്കണം. ല എഴുതുന്നത് എങ്ങനെയാ? ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച് ഇവിടെ ഒരു കുത്തിടണം അല്ലേ, ഒരു കുത്തിടണം ല. ഏ ലീ എന്നെങ്ങനെ എഴുതും? അപ്പൊ ലീ പഠിച്ചിട്ടില്ലേ മക്കള്? കസറിട്ടിട്ട് നമ്മൾ നേരത്തെ കുറെ ഇതാ ഇങ്ങനെ കുത്തിട്ടു ലീ അല്ലേ, ല ലീ. പിന്നെയോ ലു, ലു എഴുതുന്നത് ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു കുത്തിട്ട് ലം, ല ലി ലു. ഓക്കെ, അതോടൊപ്പം തന്നെ പഠിക്കുന്നത് ഏതാണ്? ഒരു ന, ഏതാണ് ന? നൂന്, നൂന്, നൂന്. ഏതാ നൂന്? ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുത്തിട്ട് ന. നീയോ? ഇങ്ങനെ വരച്ച് ഇങ്ങനെ കുത്തിട്ട് നീ, മനസ്സിലായോ? നു ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, ന നീ നു, ശരിയല്ലേ? അത് വാക്കുകൾ എഴുതി പഠിക്കും. നമ്പർ, നമുക്ക് നമ്പേഴ്സിന്റെ ഒരു വീഡിയോ കണ്ടുനോക്കാം അല്ലേ. ഇത് നോക്കൂ മക്കളെ, വേണ്ട കേട്ടോ. ഇവിടെ നമ്മൾ ദുബ്, ദുബ് ഇങ്ങനെ ബോള് കൊണ്ട് അടിക്കുകയാണ്, ബോള് കൊണ്ട് അടിക്കുകയാണ്. എന്താ നമുക്ക്, എന്താ അവൾ പറയുന്നത് നോക്കാം. ദുബ്, അറബിക് നമ്പർ, അറബിക് നമ്പേഴ്സ്. വാഹിദ് അല്ലേ, ദുബ് നമ്മൾ ഒരു തവണ അടിച്ചപ്പോ വാഹിദ് നമ്മൾ പഠിച്ചതാണ്, വാഹിദ് അല്ലേ. പിന്നെയോ എന്താണ്? ഇസ്നാനീന്ന് എഴുതാനും പഠിക്കണം. ഈ നമ്പർ ഇങ്ങനെ എഴുതാൻ, നമ്പർ ഇടാനും പഠിക്കണം. ഇസ്നാൻ രണ്ട് തവണ അടിച്ചപ്പോ ഇസ്നാൻ. മൂന്ന് തവണ അടിച്ചു, സലാസ, സലാസ. ഇതാണ് സലാസ, മൂന്ന് തവണ അടിച്ചു അല്ലേ. സലാസ വാഹിദ് ഇസ്നാൻ സലാസ, വാഹിദ് ഇസ്നാൻ സലാസ അർബഅ, അർബഅ. വാഹിദ് ഇസ്നാൻ സലാസ അർബഅ, അർബഅ അല്ലേ, അർബഅ. അർബഅ അഞ്ച് തവണ അടിച്ചു അല്ലേ. വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ, ഖംസ. വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ സിത്ത അല്ലേ. ഇതും കൊണ്ട് ആറ് തവണ ചെയ്തു. സിത്ത, 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 സിത്ത. പിന്നെയോ വാഹിദ് ഇസ്നാൻ സലാസ അർബഅ ഖംസ സിത്ത സബ്അ, സബ്അ അല്ലേ. ഏഴ് തവണ ചെയ്തു, ഏഴ് തവണ. ഈ വീഡിയോ മുഴുവനായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ നിങ്ങൾ കണ്ടുപിടിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാം.
ഓക്കെ. ചിലപ്പോൾ ഞാനിത് ചിലപ്പോൾ ഞാനിത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പോയി കാണണം. ഓക്കെ. പിന്നെ അടുത്ത ഏതാ? അടുത്തത് ഇവിടെ നമ്മൾ സമാനിയ സമാനിയ സമാനിയ. അപ്പോൾ ഈ ഏഴ് വരെ മക്കളിപ്പോൾ തൽക്കാലം പഠിച്ചാൽ മതി. ഓക്കെ. സബ വരെ പഠിച്ചിരിക്കുക. അപ്പോൾ വഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള രണ്ട് വാക്കുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് നമിർ. എന്താണ് നമിർ? സാർ നേരത്തെ പറഞ്ഞില്ലേ ന നമിർ, പറഞ്ഞേ നമിർ. നെഴുതാൻ പഠിക്കണം, നീ എന്ന് പഠിക്കണം, നീ അല്ലേ. പിന്നെയോ നൂ. സാർ ഇവിടെ മൗസ് കൊണ്ട് എഴുതുന്ന കേട്ടോ, കുറച്ച് ഭംഗി ഭംഗിക്കുറവ് വരുന്നുണ്ട് കേട്ടോ. നൂ എങ്ങനെ? നൂ. ഓക്കെ. അതുപോലെ മൻ ഹാദ, ഹാദ ലബിയുൻ, ലബിയുൻ. ല ല ലി ലു, ല ലി ലു. ഓക്കെ. അത് മക്കള് നന്നായി പഠിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ വേറൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും കിട്ടിയ നമ്പറിലേക്ക് നിങ്ങൾ വരയ്ക്കണം. അർണബിന് എത്രയും നമ്പർ കിട്ടിയത്? അർണബിന് ഇവിടെ എത്രയും നമ്പർ കിട്ടിയത്? ആ സിത്ത, കം സിത്ത. അപ്പൊ നമ്മൾ സിത്തയിലേക്ക് അർണബിന് വരയ്ക്കണം അല്ലേ. എങ്ങനെ വരയ്ക്കണം? അങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? അർണബ്. കെൽബിന് എത്രയും നമ്പർ കിട്ടിയത്? കെൽബ്, കെൽബ്, കെൽബിന് ഫോർ അല്ലേ. അപ്പൊ ഇവിടെ കെൽബ്, ഇവിടെ കെൽബാണ് കിടക്കുന്നത് അല്ലേ. കെൽബിനെ നമ്മൾക്ക് ഫോറിലേക്ക് വരയ്ക്കാം. കെൽബിന് നമുക്ക് ഇങ്ങനെ ഫോറിലേക്ക് വരയ്ക്കാം അല്ലേ. ഇവിടെ ഫോറിലേക്ക് വരയ്ക്കാം. പിന്നെ ലബിയോ, ലബിയ്, ലബിയ്, ലബീൻ എത്രയാണ് നമ്പർ കിട്ടിയത്? ലബീന് സബ, സബ, സബ അല്ലേ. അപ്പൊ നമ്മൾ സബീൻ ലബ് സബ നമ്പറിലേക്ക് വരച്ചു. നമിറോ, നമിറിന്, നമിറിന് ഹംസ, നമിറിന് ഹംസ. അപ്പൊ ഹംസയിലേക്ക് നമുക്ക് നമിറിനെയും വരയ്ക്കാം. ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്യേണ്ട ആക്ടിവിറ്റികൾ. ചെയ്യില്ലേ? അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വേറൊരു ആക്ടിവിറ്റി ബുക്ക് കൂടിയില്ലേ? അതിലെ 41-ാമത്തെ പേജിൽ, 41-ാമത്തെ പേജിൽ നൂൻ, ഇതാണ് നൂൻ അല്ലേ. നൂൻ, നൂനിൻ്റെ എന്താണ് നൂന്? അതിലെ ന, നി, നോ എഴുതി പഠിക്കണം. എങ്ങനെ എഴുതും? സാർ നേരത്തെ കാണിച്ചു അല്ലേ. ഇതവിടെ നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കുക അല്ലേ. ഇങ്ങനെ വരയ്ക്കുക, റെഡി അല്ലേ. ന, നീ. ഇവിടെ ന എഴുതുമ്പോൾ നായയുടെ കുത്തിടണം, മുകളിലും വരയ്ക്കണം. ഇവിടെയും കുത്തിടണം, ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ. അപ്പോൾ ന, നീ, നൂ എന്ന് മുഴുവനായിട്ട് എഴുതണം. അതുപോലെ തന്നെ ലബീൻ്റെ ല, ലബീൻ്റെ ല അല്ലേ. ല എങ്ങനെ വയ്ക്കുക? ല ആദ്യം താഴത്തെയാണ്. ആദ്യം ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ? ആദ്യം താഴത്തെ, താഴത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ അലിഫിടണം. ഓക്കെ. എന്നിട്ട് ഇവിടെ കുത്തിടണം ല. മനസ്സിലായോ? അല്ലാ ഇങ്ങനെ വരച്ച് അലിഫിട്ട് കുത്തിട്ട് ഫത്ഹ ഇടും. ഓക്കെ. അതുപോലെ ലീ എഴുതാം. ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ കൊടുത്ത് ഇവിടെ കുത്തിട്ട് ലീ. പിന്നെ ലൂയോ, വീണ്ടും നമ്മൾ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, കുത്തിടണം, ലൂ എന്ന് എഴുതണം. ഓക്കെ. മൗസ് കൊണ്ട് എഴുതുമ്പോൾ ചെറിയ വിഷമമുണ്ട്, എന്തായാലും കുഴപ്പമില്ല, മക്കൾ ശരിയായി എഴുതുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഈ ആക്ടിവിറ്റി ബുക്കിൽ നിങ്ങൾ ചെയ്യാം. പക്ഷെ അത് ചെയ്യില്ലേ? അപ്പൊ ഇത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അങ്ങനെ അവരുടെ മത്സരം നടന്ന കാര്യങ്ങൾ നമുക്കിനി അടുത്ത ദിവസം പറയാം. ഓക്കെ. ഇൻഷാല്ലാ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക.
ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.